സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ, ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരും. നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാകില്ല. നിന്റെ സാഹചര്യം മറ്റുള്ളവന് ഒരു തമാശയായിരിക്കും, അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മാത്രം. പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്. വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാകുവാൻ അത് സഹായിക്കും. ഒരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷൻ ഏറ്റവും സത്യസന്ധമായി പെരുമാറുകയും സ്നേഹിക്കുകയും ചെയ്താൽ അയാൾ അവളെ ഉറപ്പായും മോഹിക്കുന്നുണ്ട്. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സും നന്നാകും. മനസ്സു നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. പലരും കടന്നു വരും, തളർത്തും വളർത്തും. ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി, നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കയ്യിലാണ്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയും തന്നെ ഇല്ലാതാക്കിയേക്കാം. ദയ, സ്നേഹം ഇവ രണ്ടും ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ കാണാം. അതിനാൽ നല്ല മനുഷ്യനാവണമെങ്കിൽ നമ്മളും ദയയും സ്നേഹവും കൈമുതലാക്കണം. ഏറ്റവും ഭാരമേറിയതും എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേയുള്ളൂ ഈ ലോകത്ത്. അത് നമ്മെ നിരന്തരം വീർപ്പുമുട്ടിക്കുന്ന സങ്കടങ്ങളാണ്. 1000 ബുക്കുകളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാകില്ല അവയൊന്നും. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരും. നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്.
നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക, എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. അനുഭവിക്കുന്ന വേദനയോ കടന്നുപോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. ഒരു സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം സ്നേഹവും സംരക്ഷണവുമാണ്. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടിയുറപ്പാണ്. സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങളെ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരക്കിനിടയിലും നിങ്ങളെ തിരക്കിറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാകും ചിലർ. ആഴമേറിയ ബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ളൊരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. സാധ്യമായതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതിലും നല്ലത് അസാധ്യമായതിനു വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെടുന്നതാണ്. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല. എന്നാൽ വിജയിച്ച എല്ലാ വഴിയും നേരെയാകും. സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സ്വത്തിൽ തൃപ്തിയുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാക്കാം. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ. ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും പുഞ്ചിരിക്കരുത്, പകരം അവരെ സ്നേഹിക്കുക. വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക. എങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായിത്തീരും. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയത് തെറ്റ് ചെയ്തവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല. അർഹതയില്ലാത്തവർക്ക് ലൈഫിൽ ഇടം കൊടുത്തും പ്രാധാന്യം കൊടുത്തും നമ്മൾ ഇരന്നു വാങ്ങുന്നതാണ് നമ്മുടെ ദുഃഖം. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും.
എനിക്ക് ആരുടെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത്. കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല. കാരണം കാലത്തിനും മനുഷ്യനേക്കാൾ വാശിയാണ്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. പലത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. ഒരു സ്ത്രീ നിങ്ങളെ മോഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രതയാണ്. മനസ്സ് എല്ലാവരിലുമുണ്ട്, പക്ഷെ മനസ്സിലാക്കുവാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല. നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ്, വസ്തുതകളല്ല. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്, സത്യങ്ങളല്ല. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചിലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരത്തിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും സാധിക്കും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം. നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. ഒരു മോശം കാര്യം കേൾക്കുന്നത് കുറഞ്ഞത് 5 നല്ല ഓർമ്മകളെയെങ്കിലും നശിപ്പിക്കും. മോശം ചിന്തകളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം. സമയം മിക്കവാറും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഗുണകരമായ അവസ്ഥയിലെത്തിക്കുന്നു. സമയത്തിന് കുറച്ച് സമയം കൊടുക്കുവാനുള്ള ക്ഷമ കാണിച്ചാൽ മതി. ആരും ആവശ്യത്തിലേറെ സത്യസന്ധരാകരുത്. വളവില്ലാതെ നേരെയുള്ള മരങ്ങളെയാണ് ആദ്യം മുറിക്കപ്പെടുക. സത്യസന്ധതയാണ് എല്ലായ്പ്പോഴും ആദ്യം ക്രൂശിക്കപ്പെടുക. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. എന്തായാലും സമയം കടന്നു പോകും. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. ഉപബോധ മനസ്സിനെ എല്ലാ കാര്യങ്ങളും വർത്തമാന കാലത്തിൽ മാത്രം ചിന്തിക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അതൊന്നും അറിയുന്നില്ല. നാം നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും, അത് സ്വാഭാവികം മാത്രം. പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. മറന്നുപോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കുക. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ഒരു സ്ത്രീ സ്നേഹത്തോടെ സഹകരിച്ചാൽ 91% പുരുഷന്മാരും അവളെ തെറ്റിദ്ധരിക്കും. വിജയം അത് കുടുംബങ്ങളിൽ ആയാലും സുഹൃത്ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും.